അബ്ബ ന്യൂസ് മീഡിയ സംപ്രേഷണം ചെയ്യുന്ന ഉഷസ്സിൽ പ്രിയനോടൊത്ത് എന്ന വചനപരമ്പരയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. 7:1 കർത്താവിൽ വാത്സല്യമുള്ളവരെ, ദൈവകൃപയാൽ വീണ്ടും നാം ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ദൈവം നമ്മുടെ അനുദാനമായി നൽകിയ ഈ ദിവസവും നമുക്ക് എല്ലാവർക്കും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദിവസമായി തീരട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവവചനം ധ്യാനിക്കുന്നതിന് വേണ്ടി നാം ഒരുങ്ങുകയാണല്ലോ. അതിന് ആധാരമായി വായിച്ച 7 പ്രാരംഭവാക്യം നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ബെന്യാമിനായ കൂശിൻ്റെ വാക്കുകൾ നിമിത്തം ദാവീദ് യഹോവയ്ക്ക് പാടിയ വിഭ്രമ ഗീതം എന്നാണ് ഈ ധ്യാന കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നതെങ്കിലും ദാവീദിൻ്റെ ജീവിതാനുഭവങ്ങളിലെ ഏത് സന്ദർഭമാണ് ഇതിൻ്റെ പശ്ചാത്തലമെന്നത് വ്യക്തമല്ല. കാരണം ശീർഷകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന കൂശിൻ്റെ വാക്കുകൾ നിമിത്തം എന്ന പ്രയോഗം ദാവീദിൻ്റെ ജീവിതാനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ ഈ തരുണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നില്ല എന്നതുകൊണ്ടത്രേ. എന്നാൽ ശൗൽ രാജാവിൻ്റെ അനുചരന്മാരിൽ ഒരുവനായും ദാവീദിനെ ശത്രുവായി കാണുന്ന ഒരാളെന്ന നിലയിലുമത്രേ കൂശിനെ പൊതുവെ കാണാറുള്ളത്, മനസ്സിലാക്കാറുള്ളത്, വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇയാൾ ദാവീദിനെതിരായി ശൗൽ രാജാവിൻ്റെ സന്നിധിയിൽ നീതിപൂർവമല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടാകാമെന്ന കാരണമാകാം ഈ തരുണത്തിൽ കീർത്തനം രൂപപ്പെടുത്തുന്നതിൻ്റെ പിൻപിൽ ഉണ്ടായത് എന്ന് ചിന്തിക്കുന്നതിലും തെറ്റില്ല. ഈയൊരു പശ്ചാത്തലത്തിൽ തൻ്റെ നിരപരാധിത്വത്തെ ദാവീദ് ദൈവം തമ്പുരാൻ്റെ മുൻപാകെ തുറന്നു വയ്ക്കുന്ന ഒരു ചിത്രമെന്ന നിലയിൽ ധ്യാന കീർത്തനത്തെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മാത്രമല്ല, ഈ വിധത്തിൽ ശ്രദ്ധയോടെ ഈ കീർത്തനത്തെ നാം ആദ്യോടന്തം വായിച്ചാൽ ആകുലതയും നിസ്സഹായകതയും നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലെത്തി നിൽക്കുന്ന ഒരുവനായിട്ടും കൂടെയാണ് സങ്കീർത്തകനെ നമുക്ക് കാണുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരർത്ഥത്തിൽ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ദൈവസമക്ഷം വിടുതൽ ലഭിക്കുവാൻ വേണ്ടി നിലവിളിക്കുന്ന നീതിമാനായ ഒരുവൻ്റെ പ്രാർത്ഥന എന്ന വിധത്തിലാണ് കീർത്തനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നീതിമാനായ ഒരുവൻ്റെ ദൈവസന്നിധിയിലുള്ള ശക്തമായ തുറക്കപ്പെടൽ പ്രാർത്ഥന. രാജാക്കന്മാരുടെ 1:31-32 നാം ശ്രദ്ധിച്ചാൽ ഈ വിധത്തിലുള്ള ഒരു ക്രമം നിലനിന്നിരുന്നു എന്നതും ശ്രദ്ധിച്ചാൽ കാണാവുന്നതേ ഉള്ളൂ. നമുക്ക് ധ്യാനഭാഗത്തേക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ മടങ്ങി വരാം. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. നീതിമാന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ മനുഷ്യമുഖം നോക്കാതെ എപ്പോഴും നീതിക്കായി സംസാരിക്കുകയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നത് പരമാർത്ഥമായൊരു വസ്തുതയാണ്. ആ കാരണത്താൽ അവരെ എല്ലാവരും ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടു എന്ന് വരണമെന്നില്ല. മുഖസ്തുതിയും പുകഴ്ത്തലും ആഗ്രഹിക്കുന്നവർ ഇക്കാരണത്താൽ ഈ കൂട്ടരെ നിരന്തരം ഉപദ്രവിച്ചു എന്നും വരാം. എന്നാൽ ഒരു പ്രത്യേകതയുള്ളത്, നീതിമാനായ ദൈവം എല്ലായ്പ്പോഴും അനീതി അനുഭവിക്കുന്നവർക്കൊപ്പം നിലകൊള്ളുന്നവനാകുന്നു എന്നുള്ളതാണ്. അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെട്ട് നീതി നടത്തിയവരെ സഹായിക്കുന്നു എന്നത് ദൈവ സ്വഭാവത്തിൻ്റെ അടിസ്ഥാന പ്രമാണം എന്നതിനാൽ ഈ കൂട്ടർക്ക് അത് തികച്ചും പ്രതിസന്ധിയുടെ അനുഭവങ്ങളുടെ മധ്യത്തിൽ ഏറെ ആശ്വാസകരമാണ്. ഈ തരുണത്തിൽ ധ്യാനഭാഗം നാം ശ്രദ്ധിച്ചാൽ തൻ്റെ പേരിൽ വിശ്വാസവഞ്ചന ആരോപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തനിക്ക് നീതി നടത്തി തരണമെന്ന് ദൈവത്തോട് ഭക്തൻ അപേക്ഷിക്കുന്നതായിട്ടത്രേ കീർത്തനത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളെ
ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഈ വിധത്തിൽ എൻ്റെ ദൈവമായ യഹോവേ, ഇതാണല്ലോ പ്രാരംഭവാക്കുകൾ, എൻ്റെ ദൈവമായ യഹോവേ. ഈ വാക്കുകൾ സങ്കീർത്തകന് ദൈവത്തോടുള്ള തൻ്റെ ശക്തമായ അല്ലെങ്കിൽ സജീവമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. സജീവമായ ബന്ധം. ജീവിതാനുഭവങ്ങളിൽ ദൈവം തന്നോടൊപ്പം നിലകൊള്ളുന്നവനാണെന്നുള്ള പൂർണ്ണ ഉറപ്പും വിശ്വാസവും സങ്കീർത്തകനിൽ ഉണ്ട് എന്നത് ഈ വിധത്തിൽ ശ്രദ്ധേയവുമാണ്. നിലവിലുള്ള സാഹചര്യങ്ങൾ ഏത് തന്നെയാണെങ്കിലും അവ അതുപോലെ ദൈവസന്നിധിയിൽ തുറന്നു വയ്ക്കുവാനും മറുപടിക്കായി കാത്തിരിക്കുവാനും സങ്കീർത്തകൻ ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് ധ്യാനഭാഗം ശ്രദ്ധിച്ചാൽ കാണാവുന്നതേയുള്ളൂ. ഇത് നമുക്കേറെ അനുകരണീയമായ ഒരു മാതൃകയും അനുഭവവും തന്നെയാണ്. അതായത് ദൈവത്തിലുള്ള നമ്മുടെ തികഞ്ഞ ആശ്രയബോധവും ഏറിയ വിശ്വാസവും ഉൾച്ചേരാത്ത പ്രാർത്ഥനകൾ ഒന്നും തന്നെ ഫലവത്തായി തീരുന്നില്ല, അതൊക്കെ നിഷ്ഫലമാണ്. ഒരു വിധത്തിൽ ഭയവും അനിശ്ചിതത്വവും നിറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളാണെങ്കിൽ പോലും ദൈവകരങ്ങളിൽ തൻ്റെ സമസ്ത ആവശ്യങ്ങളെയും നൽകിക്കൊണ്ട് അല്ലെങ്കിൽ സമർപ്പിച്ചുകൊണ്ട് ഏറിയ പ്രാർത്ഥനയോടെ ദൈവത്തിൽ ശരണപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സങ്കീർത്തകനെ ഈ വിധത്തിൽ നാം മാതൃകയാക്കേണ്ടതുണ്ട്. അതായത് ഇളകിമറിയുന്ന സാഹചര്യങ്ങളുടെ മധ്യത്തിലും ഭക്തൻ ദൈവത്തെ അവിശ്വസിക്കുന്നില്ല. അതിനൊരു കാരണമുണ്ട്. ദൈവം നീതിമാനാകുന്നു എന്നതോടൊപ്പം തന്നെ നിലനിർത്തുവാൻ അവൻ പ്രാപ്തനുമാകുന്നു എന്ന ഉത്തമ ബോധ്യം സങ്കീർത്തകനിൽ നിലകൊള്ളുന്നു എന്ന കാരണത്താലാണ്. നമുക്ക് രണ്ടാമത്തെ വാക്യം ശ്രദ്ധിക്കാം. ഇങ്ങനെയാണല്ലോ, അവൻ സിംഹം എന്ന പോലെ എന്നെ കീറിക്കളയരുതേ, വിടുവിപ്പാൻ ആരും ഇല്ലാതിരിക്കുമ്പോൾ എന്നെ ചീന്തിക്കളയരുതേ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സിംഹം എന്ന പോലെ കീറരുത്, ആരുമില്ലാതെ ഇരിക്കുമ്പോൾ എന്നെ ചീന്തിക്കളയുവാൻ ഇടയാകരുത്. കാപട്യത്തിൽ ജീവിക്കുന്ന ഒരുവൻ നടത്തുന്ന വലിയ യാഗത്തേക്കാൾ പരമാർത്ഥമായി ജീവിക്കുന്ന ആളിൻ്റെ ലളിതമായ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടുന്നു എന്നത് തികച്ചും യാഥാർത്ഥ്യമാണ്. അതാർക്കും നിഷേധിക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഹൃദയപരമാർത്ഥതയ്ക്കാണ് ദൈവം തമ്പുരാൻ്റെ മുൻപാകെ ഏറെ സ്ഥാനവും മാനവും അംഗീകാരവും ഉള്ളത് എന്നതിനാലാണ്. സദൃശവാക്യങ്ങളിൽ 15-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാം വാക്യം നാം ശ്രദ്ധിച്ചാൽ നമുക്കത് കാണാവുന്നതാണ്. ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്, നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം. ഇത്തരണത്തിൽ ധ്യാനവാക്യം നാം ശ്രദ്ധിച്ചാൽ ദാവീദിൻ്റെ ശത്രുക്കളിൽ ഒരുവൻ മറ്റുള്ളവരെക്കാൾ ശക്തനായി തന്നെ വേട്ടയാടുവാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് കാണാവുന്നതേയുള്ളൂ. ആ ശത്രുവിൽ നിന്നും ദൈവം സംരക്ഷണം നൽകണമെന്നതാണ് ദാവീദിൻ്റെ നിരന്തരമായ പ്രാർത്ഥന. വിശുദ്ധനായി ജീവിക്കുവാൻ ശ്രമിച്ചിട്ടും വേദനയുളവാക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് സങ്കീർത്തകൻ പലപ്പോഴും കടന്നുപോയിട്ടുള്ളത്. വിടുവിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ കീറിക്കളയുവാനും ചിന്തിക്കളയുവാനും ദൈവമേ നീ എന്നെ വിട്ടുകൊടുക്കരുതേ എന്നാണല്ലോ സങ്കീർത്തനക്കാരൻ അത്തരുണത്തിൽ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുന്നത്. ആശിക്കുവാനൊന്നുമില്ലാത്ത നിലയിലായാൽ ആരിലും ഓടിയെത്തുന്ന ഒരു അനുഭവമാണല്ലോ വിഷാദമെന്നത്. തൽഫലമായി ആത്മവിശ്വാസം ചോർന്നു പോകുവാൻ സാധ്യതയുമേറെയാണ്. എന്നാൽ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുകയും ശരണപ്പെടുകയും ചെയ്യുകയാണ് രക്ഷയ്ക്കുള്ള മാർഗമെന്ന് സങ്കീർത്തകൻ നമ്മെ അനുസ്മരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായി നമുക്ക് വായിച്ചെടുക്കാവുന്നതേയുള്ളൂ. ദൈവം തിരഞ്ഞെടുത്തവരെ അധികം ബഹുത്വകരമായ നിലയിലേക്ക് ഉയർത്തുവാൻ ശ്രമിക്കുമ്പോൾ അവർ ആശ്രയിച്ചിരുന്ന പല ഉപാധികളും അല്ലെങ്കിൽ ഉപാധികൾക്കും ഇടങ്ങൾക്കും ഉലച്ചിൽ സംഭവിച്ചു എന്ന് വരാം. ഒരർത്ഥത്തിൽ ദൈവം മാത്രം ആശ്രയമെന്ന നിലയിൽ നാം എത്തിച്ചേരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാമെന്നർത്ഥം. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ നാം അന്ധാളിച്ചു പോകരുത്. അതിനൊരു കാരണമുണ്ട്. ദൈവാശ്രയവും ദൈവഭയവും തമ്മിൽ ഉള്ളിടത്തോളം മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്നതാണ് അതിൻ്റെ പ്രധാന കാരണം. മറ്റൊരർത്ഥത്തിൽ ശത്രു എത്ര ശക്തനാണെങ്കിലും അവൻ ദൈവത്തോളം ബലമുള്ളവനല്ല എന്ന് നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതുണ്ട്. ശത്രു എത്ര ശക്തനാണെങ്കിലും അവൻ ദൈവത്തോളം ബലമുള്ളവനല്ല. 3-4 വാക്യങ്ങൾ നാം ചേർത്ത് വായിച്ചാൽ ദൈവസന്നിധിയിലുള്ള സ്വന്തം നിരപരാധിത്വത്തെ വെളിപ്പെടുത്തുവാൻ
സംഗീതകൻ ശ്രമിക്കുന്നതായിട്ടും അത്രേ നമുക്ക് കാണുവാൻ കഴിയുക. എൻ്റെ ദൈവമായ യഹോവയെ, ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ മക്കൾ നീതി കേടുണ്ടെങ്കിൽ, എനിക്ക് ബന്ധുവായിരുന്നവനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹേതുകൂടാതെ എനിക്ക് വൈരിയായിരുന്നവനെ ഞാൻ വിടുവിച്ചുവല്ലോ എന്നാണല്ലോ വായിക്കുവാൻ ഇടയാകുന്നത്. ഈ വാക്യം നാം ശ്രദ്ധിച്ചാൽ തന്നെ വേട്ടയാടുവാൻ ശ്രമിക്കുന്ന ശൗലിനെ അനുകൂലമായ സാഹചര്യത്തിൽ തൻ്റെ കയ്യിൽ ലഭിച്ചപ്പോഴും പ്രതികാര ബുദ്ധിയോടോ ചിന്തയോടോ താൻ പകരം വീട്ടുവാൻ മുതിർന്നില്ല, തയ്യാറായില്ല എന്ന പരമാർത്ഥമായൊരു വസ്തുതയാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. യഹോവയുടെ അഭിഷക്തൻ്റെ മേൽ കൈവയ്ക്കരുത്, കാരണം അത് ദൈവത്തിൻ്റെ അധികാരത്തിലും നീതിയിലും അടിസ്ഥാനപ്പെട്ടതും നിലകൊള്ളുന്നതുമായ ഒരു യാഥാർത്ഥ്യമാണ്. കർത്താവിൽ പ്രിയരെ, ഈ വേദഭാഗം നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചിന്തകൾ എന്തെന്നത് നാം വിസ്മരിച്ചുകൂടാ. പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലൂടെ നാം കടക്കേണ്ടി വന്നിരുന്നാലും നാം ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവരെങ്കിൽ കരുതലും കാവലും നൽകി നമ്മെ സഹായിക്കുവാൻ ദൈവത്തിന് കഴിയും എന്നത് നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതുണ്ട്. മാത്രമല്ല, കപടലോകത്തിൽ ആത്മാർത്ഥമായ ഹൃദയമുണ്ടായത് പരാജയ കാരണമായി എന്ന് നാം തെറ്റിദ്ധരിക്കരുത്. കാരണം ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ അർഹതയുണ്ട് എന്നും, അതുമാത്രമല്ല, സത്യത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നതുകൊണ്ട് മാത്രമേ ആ തരുണത്തിൽ അനുഗ്രഹീതരായി ജീവിപ്പാൻ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമാധാനത്തോടെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കർത്താവേ, ഒരു പുതിയ ദിവസം കൂടെ തന്ന ദൈവമേ, അനുഗ്രഹത്തോടെ ഇന്ന് ജീവിപ്പാൻ സഹായിക്കണം. ബലഹീനതകളും കുറവുകളും പുറക്കണം. വിശ്വസ്തയോടെ ജീവിപ്പാൻ സഹായിക്കണം. തെറ്റുകളും ബലഹീനതകളും ഉണ്ട്, പൊറുക്കണം. യേശു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമീൻ. നമ്മുടെ കർത്താവിൻ്റെ കൃപ പ്രിയരെ തുടർന്നും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമീൻ.